തൃശൂർ ഡി സി സി പ്രസിഡന്റ് ഐ എം പി വിൻസെന്റ് ചുമതലയേൽക്കുന്ന ചടങ്ങിൽ കോവിഡ് മാർഗനിർദ്ദേശം പാലിക്കാതെ ആൾക്കൂട്ടം. നൂറോളം പേരാണ് മാസ്ക് ധരിക്കാതെയും സാമൂഹ്യ അകലം പാലിക്കാതെയും ഒത്തുചേർന്നത്. തൃശൂരിൽ നിന്ന് സുധിഷ ധർമ്മനുണ്ട് വിവരങ്ങളുമായി. സുധിഷ, ഈ കോവിഡ് കാലമാണ്, ഈ ചെറിയൊരു സമയത്ത് ഇത്തരത്തിൽ മാസ്ക് ധരിക്കാതെയും സാമൂഹ്യ അകലമില്ലാതെയും ഒക്കെ ആൾക്കൂട്ടം ചേരുന്നത് തന്നെ വിലക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് വിവരങ്ങൾ? അൻസു, പുതിയ പ്രസിഡന്റായി എം പി വിൻസെന്റ് ചുമതലയേറ്റുന്ന ചടങ്ങിലാണ് കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ വലിയ ആൾക്കൂട്ടം ഇന്നുണ്ടായത്. തൃശൂരിൽ നൂറിലധികം പേരാണ് ഡി സി സി ഓഫീസിൽ എത്തിച്ചേർന്നത്. എം പി വിൻസെന്റ് എത്തുന്നതിന് മുൻപ് തന്നെ ഡി സി സി ഓഫീസിന് മുൻപിലും റോഡിലുമൊക്കെയായി തന്നെ നിരവധി പേർ ഒത്തുകൂടിയിരുന്നു. ചുമതലയേൽക്കാൻ എം പി വിൻസെന്റ് എത്തിയപ്പോഴേക്കും തോരണം ചാർത്തലും ആലിംഗനവും അടക്കമുള്ള ആളുകൾ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആളുകൾ കൃത്യമായി അകലം പാലിക്കാതെയും മാസ്ക് കൃത്യമായി ധരിക്കാതെയുമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. പിന്നീട് നടന്ന സമ്മേളനത്തിലും നിരവധി ആളുകൾ പങ്കെടുത്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടായിരുന്നു പരിപാടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എം പിമാരായ ടി എൻ പ്രതാപൻ, രമ്യ ഹരിദാസ്, അൻലക്കർ എം എൽ എ എന്നിവരും ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. ഒന്നര വർഷത്തിന് ശേഷമാണ് തൃശൂർ ഡി സി സിക്ക് ഇപ്പോൾ പ്രസിഡന്റിനെ നിയമിച്ചിരിക്കുന്നത്. ഏതായാലും കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് നൂറിലധികം പേർ പങ്കെടുത്തുകൊണ്ടായിരുന്നു ഇന്നത്തെ ഡി സി സി പ്രസിഡന്റിന്റെ ചുമതലയേൽക്കൽ ചടങ്ങ് തൃശൂരിൽ നടന്നത്. എം പി വിൻസെന്റ് ചുമതലയെടുക്കുന്ന ചടങ്ങിൽ ആൾക്കൂട്ടം നൂറോളം പേരാണ് മാസ്ക് ധരിക്കാതെയും സാമൂഹ്യ അകലം പാലിക്കാതെയും ഒത്തുചേർന്നതെന്നാണ് സുധിഷ ധർമ്മൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ല എം പി വിൻസെന്റ്. അതുകൊണ്ട് ഒന്നര വർഷത്തിന് ശേഷമാണ് തൃശ്ശൂരിൽ ഡി സി സിക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടാവുന്നത്. നിരവധി പേരാണ്, രമ്യ ഹരിദാസ് എം പി, ടി എൻ പ്രതാപൻ എം പി അടക്കം നിരവധി പേരാണ് ആൾക്കൂട്ടത്തിൽ ഭാഗമായത്. തുടർന്ന് നടന്ന സമ്മേളനത്തിലും നിരവധി പേരുണ്ടായിരുന്നു എന്നാണ് സുധിഷ ധർമ്മൻ റിപ്പോർട്ട് ചെയ്യുന്നത്.